അതുവരെ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് വിഭാഗം ആളുകളെയാണ് ഞാൻ കാണുന്നത്. ഒന്ന്, വിമോചനത്തിനായി വളരെ തീവ്രമായ നിലപാടുകളിലൊന്നി ഒരു ഭീകര സംഘടന എന്നുള്ള തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എൽ ടി ടി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ പോരാളികൾ, തമിഴ് പോരാളികൾ. മറുവശത്ത് വളരെ ഹിംസാത്മകമായി അതിനെ അടിച്ചമർത്തുന്ന സിംഹള ഭരണകൂടം. രണ്ട് വിഭാഗവും ഒരേപോലെ വയലൻസാണ് ഉപയോഗിക്കുന്നത്. ഏതാണിതിൽ കൂടുതൽ ക്രൂരമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തത്ര ക്രൂരമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു. സൂയിസൈഡ് ബോംബേഴ്സിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. രാജീവ് ഗാന്ധി വധം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന LTTE അതിക്രൂരമായിട്ട് തടവുകാരെ പീഡിപ്പിച്ച് കൊല്ലുന്ന സിംഹള ഭരണ സംവിധാനം, തമിഴരെ അടിച്ചമർത്തുന്ന ആളുകൾ, രണ്ടും ഒരേപോലെ വയലൻസാണ്. ശാന്തിയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ സംസാരിക്കുന്ന ആളുകളെ കണ്ടുകിട്ടാനില്ല നമുക്ക്. എഴുത്തുകാരിൽ പോലും പലരും വലിയ തോതിൽ തീവ്ര നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരായിരുന്നു. അപ്പം അതല്ലാതെ കണ്ട് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ. ആ അന്വേഷണമാണ് രജനി തിരുണഗാമയിൽ ചെന്നെത്തിയത്. അവർ ഇവർക്കിടയിൽ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സംസാരിച്ചവരായിരുന്നു. രജനിയുടെ കഥ, അല്ലെങ്കിൽ അവരുടെ ജീവിതം, കഥ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിൻ്റെ രൂപം അല്പാൽപമായിട്ട് മാറി വരിക. സിംഹള ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ തമിഴ് ചരിത്രത്തിലേക്കൊക്കെ അന്വേഷിക്കുമ്പോൾ പുതിയ തലങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടും. ഞാൻ ഇട്ടിക്കോരെ പോലെ തന്നെ ഇതിലൊരു ഫിക്ഷൻ്റെ പോസിബിലിറ്റിയാണ് തേടുന്നത്. രജനി തിരുണഗാമ അവർ ഉൾപ്പെടെയുള്ള നാല് ഡോക്ടേഴ്സ് ചേർന്ന് ബ്രോക്കൺ പായ്മര എന്ന് പറഞ്ഞ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. അത് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ നടന്ന വംശഹത്യയുടെ ഒരു നേർസാക്ഷ്യമായിട്ടാണ്, ഡോക്യുമെൻറ്റേഷനാണ് അവർ ചെയ്തത്. നമ്മൾ പൊള്ളിക്കുന്നൊരു ഡോക്യുമെൻറ്റേഷനാണ്. ജാഫ്ന മെഡിക്കൽ കോളേജിൽ അധ്യാപികയായിരുന്ന രജനിയും മറ്റ് നാല് ഡോക്ടർമാരും കൂടിയാണ് ചെയ്തത്. അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, അത്തരത്തിൽ ഉള്ളൊരു ഡോക്യുമെൻറ്റേഷൻ്റെ നോവലായിട്ട് നിൽക്കുന്നതിലും പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് കഥ പറയാനുള്ള ഇടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നോവലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലിത് വായനക്കാരിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, എങ്ങനെ ഇതൊരു കഥയായിട്ട് പറയാം, സ്വാഭാവികമായിട്ട് ചരിത്രത്തിലേക്ക് പോകും. സിംഹള ജനതയുടെ ചരിത്രത്തിനെപ്പറ്റി, തമിഴ് ജനതയുടെ ചരിത്രത്തിനെപ്പറ്റി നമ്മൾ വായിച്ച പുറകിലേക്ക് ഒരുപാട് എത്തുന്നു. AD 1000 എന്ന ഒരു ഇടത്തിലെത്തുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു കോയിൻസിഡൻസ് എൻ്റെ മുമ്പിലേക്ക് വരുന്നു. അനുരാധപുര ഭരിച്ചിരുന്ന അവസാനത്തെ സിംഹള രാജാവിൻ്റെ പേര് മഹേന്ദ്രൻ അഞ്ചാമൻ. ഇതേ പേരുള്ള മഹീന്ദ്ര രാജപക്ഷെ ശ്രീലങ്കയിൽ പ്രസിഡൻ്റായിട്ട് ഭരിക്കുന്ന കാലത്താണ് ഞാൻ ഈ നോവൽ എഴുതുന്നത്. മഹീന്ദ്ര രാജപക്ഷയുടെ നേതൃത്വത്തിലാണ് അവിടെ തമിഴർക്കെതിരെയുള്ള അതിശക്തമായ അടിച്ചമർത്തലും വേലുപ്പുള്ള പ്രഭാകരനെ ഉൾപ്പെടെയുള്ള ആളുകളെ വധിക്കുകയൊക്കെ ചെയ്യുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു മഹീന്ദ്രൻ അഞ്ചാമൻ ശ്രീലങ്കയിൽ അനുരാധപുര ഭരിക്കുക മാത്രമല്ല, രാജചോളനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് ശ്രീലങ്കയുടെ തെക്കൻ പ്രദേശത്തേക്ക് പിൻവാങ്ങേണ്ടവരാണ്. രാജേന്ദ്ര ചോളൻ്റെ കാലത്ത് വീണ്ടും ശ്രീലങ്ക ആക്രമിക്കപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ തടവുകാരനായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് വെല്ലൂരിലുള്ള ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യും. അവിടെ വെച്ച് അദ്ദേഹം മരിക്കും. ഈ 1000 AD 1000 എന്നുള്ള സമയത്ത് എന്തായിരുന്നു ശ്രീലങ്കയിലും അന്നത്തെ തമിഴകത്തിലും? തമിഴകം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അന്ന് കേരളം എന്ന് പറയാവുന്ന സ്ഥലമില്ല.
എന്തായിരുന്നു സംഭവിച്ചത്? എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയമായ സാമൂഹികമായ അവസ്ഥകൾ എന്തായിരുന്നു? ചരിത്രപരമായ ആ കാലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ചില കഥാപാത്രങ്ങളെ ആ അവസരത്തിലാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ആണ്ടാളിലെത്തുന്നത്. ആണ്ടാൾ തമിഴ് വിശ്വാസമനുസരിച്ച് ഒരേ ഒരു പെൺ ആഴ്വാറാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തമിഴിൽ. ആണ്ടാൾ 12-ാമത്തെ വയസ്സിൽ രംഗനാഥനിൽ ലയിച്ചു എന്നാണ് തമിഴ് വിശ്വാസം. ശ്രീവെള്ളിപ്പത്തൂരിൽ ജനിച്ച് ശ്രീരംഗനാഥനിൽ ലയിച്ച ആണ്ടാളിൻ്റെ കഥയാണ് തമിഴ് മിത്ത്. രണ്ട് കൃതികളാണ് ആണ്ടാളിൻ്റേതായിട്ടുള്ളത്, തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും. ഈ രണ്ട് പുസ്തകങ്ങളല്ലാതെ മറ്റൊരു കാര്യവും അവരുടെ തെളിവുകളായിട്ട് അവശേഷിക്കുന്നില്ല. തിരുപ്പാവയിൽ നിന്നും നാച്ചിയാർ തിരുമൊഴിയിൽ നിന്നും കിട്ടുന്ന അറിവാണ് ആണ്ടാളിനെ പറ്റിയുള്ളത്. മറ്റ് ചില എഴുത്തുകാർ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളും നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും വായിക്കുമ്പോൾ ഈ 12-ാമത്തെ വയസ്സിൽ രംഗനാഥനിൽ ലയിച്ചു എന്നുള്ള വിശ്വാസം അത്ര ശരിയായിട്ട് തോന്നില്ല. 12 വയസ്സുകാരിക്ക് എഴുതാവുന്ന കൃതികളല്ലാതെ രണ്ടും വളരെ മ്യൂസിക്കലാണ്. തിരുപ്പാവയൊക്കെ ഇത്രയും കാലം മുമ്പ് എഴുതിയിട്ടുള്ളതാണെങ്കിലും 800-ന് അടുത്താണ് എഴുതപ്പെട്ടു എന്ന് ഇപ്പോഴും വളരെ ഫ്രഷായിട്ട് നമുക്ക് തോന്നുന്ന മാർഗവി തിങ്കൾ എന്നൊക്കെ തുടങ്ങുന്ന പാട്ടുകൾ നമ്മളെപ്പോഴും ആകർഷിക്കുന്നത്. അതുപോലെ നാച്ചിയാർ തിരുമൊഴിയിലൊക്കെ, നാച്ചിയാർ തിരുമൊഴി കുറേ കൂടെ ഇറോട്ടിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഇത് എഴുതുന്ന വ്യക്തി തീർച്ചയായും ഇതിൽ കൂടുതൽ പ്രായമുള്ള ആളായിരിക്കണം. ജീവിതത്തെ കാണുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കണം. സച്ചിദാനന്ദ മാഷയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 90-കളുടെ അവസാനമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ അവതരിപ്പിക്കുന്ന ആണ്ടാൾ കുറച്ചും കൂടെ വ്യത്യസ്തയാണ്. വളരെ താളത്തിൽ ചൊല്ലാവുന്ന, നമ്മുടെ മുമ്പിൽ അത്ഭുത കാഴ്ചകൾ തരുന്ന ഒരു കവിതയാണ്. വാസ്തവത്തിൽ സച്ചിമാഷയുടെ ആണ്ടാൾ കവിതയിൽ നിന്നാണ് ആണ്ടാൾ ദേവനായകി എന്നൊരു കഥാപാത്രത്തെ എനിക്ക് കിട്ടുന്നത്. ഈ ആണ്ടാൾ ദേവനായകി എന്നുള്ള കഥാപാത്രം മനസ്സിലേക്ക് വരുന്നതോടുകൂടി നോവലിൻ്റെ വലിയ സാധ്യതകൾ മുമ്പിലേക്ക് തുറന്നു വരികയാണ്. തമിഴ്നാട്ടിൽ തിരുച്ചിയിലും തഞ്ചാവൂരിലുമൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. കുംഭകോണത്ത് കുറച്ച് ദിവസം ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. തമിഴ് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ. തഞ്ചാവൂരിലെ പെരിയ കോവിൽ രാജചോളൻ്റെ കാലത്ത് പണിത, അതുപോലെ ഗംഗൈക്കൊണ്ട ചോളപുരത്തുള്ള ജ്ഞാന സരസ്വതിയുടെ ശില്പം, നിരവധി വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ചരിത്രത്തിലേക്ക് കുറച്ചും കൂടെ പോകുമ്പോൾ ഈ പറഞ്ഞ 1000-ൽ ശ്രീലങ്കയിലും തമിഴകത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല കാര്യങ്ങൾ. കംബോജത്തിലേക്ക് വരെ എത്തുന്ന വളരെ രസകരമായ പല തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിൽ നിന്നാണ് സിംഹള ചരിത്രത്തെക്കുറിച്ച്, തമിഴ് ചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയിൽ നിന്നാണ് ദേവനായകി എന്നുള്ള നോവൽ വരുന്നത്. ദേവനായകി എന്നുള്ള മിത്തിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഴയ കാലത്തെ, 1000 കൊല്ലം മുമ്പുള്ളൊരു കഥയും പുതിയ കാലത്തെ സുഗന്ധിയുടെ കഥയും ചേർത്താണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയിൽ പറയുന്നത്. ദുരിതമയമായ ഒരു ജീവിതത്തിൽ കൂടിയാണ് സുഗന്ധിക്ക് കടന്നു പോകേണ്ടി വരുന്നത്. ശ്രീലങ്കയിൽ അതിക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ ജീവിതാവസ്ഥയെ സുഗന്ധിയിലൂടെ ചിത്രീകരിക്കേണ്ടി വരുന്നു. അത് എഴുതുന്ന സമയത്ത് എഴുത്തുകാരനും സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ രാജപക്ഷയുടെ ഭരണകാലത്തുണ്ടായിരുന്ന
അനീതികളെയും അടിച്ചമർത്തലുകളെയും പ്രോബ്ലമാറ്റൈസ് ചെയ്യേണ്ടി വരുന്നു. സുഗന്ധി പ്രത്യേകിച്ചും 2009 ശേഷമുള്ള കാര്യങ്ങളെ കൂടി അഡ്രസ് ചെയ്യുന്ന നോവല. പുതിയ കാലത്ത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഫാസിസം കടന്നു വരുന്നത്, അത് എത്ര നീചമായിട്ടാണ് മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതും അടിച്ചമർത്തുന്നതും എന്നൊക്കെയുള്ള വിഷയങ്ങൾ വരികയാണ്. സിംഹള ചരിത്രത്തിൽ തന്നെ ഈ ഫാസിസത്തിൻ്റെ വിത്തുകളുണ്ടെന്നുള്ള, സ്വജനപക്ഷപാതത്തിൻ്റെയും അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ രാജപക്ഷെ ഭരണം നടക്കുന്ന സമയത്താണ് ഈ നോവൽ വരുന്നത്. 39 പേർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും നേരിട്ടും അടുപ്പമുള്ളവരൊക്കെ ആയിട്ടുള്ളവർ ഭരണത്തിലിരിക്കുകയാണ്. അതിക്രൂരമായിട്ടാണ് വേലുപ്പിള്ള പ്രഭാകരൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും കൊന്നൊടുക്കുന്നത്. ഞാൻ LTTE ന്യായീകരിക്കുകയല്ല, ഒരു തരത്തിലും LTTE ന്യായീകരിക്കാൻ കഴിയില്ല. സുഗന്ധി LTTE ന്യായീകരിക്കാത്ത നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന പുസ്തകം കൂടിയാണ്. പക്ഷേ രാജപക്ഷെ അവരെ അടിച്ചമർത്താൻ സ്വീകരിച്ച രീതി അതിക്രൂരമായിരുന്നു. സുഗന്ധി പ്രസിദ്ധീകരിച്ച് വന്നു കഴിയുമ്പോൾ അതിന് കിട്ടുന്ന പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഇട്ടിക്കോരെ പോലെ ആയിരുന്നില്ല. ഇട്ടിക്കോരയ്ക്ക് കടുത്ത എതിർപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ സുഗന്ധിക്ക് അങ്ങനെയല്ല. നല്ല രീതിയിൽ മലയാളത്തിലെ വായനക്കാർ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയെ സ്വീകരിക്കുകയാണ് ചെയ്യും. വിയോജിപ്പുകൾ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, വിയോജിപ്പുകളുണ്ടായിരുന്നു, കൂടുതൽ വയലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഇട്ടിക്കോരയ്ക്കുണ്ടായ ഒരു തടസ്സം ഉണ്ടായില്ല വായനക്കാരിലേക്ക് എത്താനത്. നല്ല രീതിയിലത് വായിക്കപ്പെട്ടു, തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിലേക്ക് ഇപ്പോൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നല്ല പ്രതികരണങ്ങളുണ്ടായി. ഇംഗ്ലീഷിൽ വന്ന പരിഭാഷയ്ക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത അത്ര നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. ഇംഗ്ലീഷിലേക്ക് സുഗന്ധി പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ പ്രിയ കെ നായരാണ്. കഴിഞ്ഞ വർഷം 2019 DSE സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിലേക്ക് സുഗന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനത് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുള്ള കാര്യമല്ല. ഇന്ത്യയിൽ ഉള്ള പുസ്തകങ്ങളുടെ മാത്രമല്ല, സൗത്ത് ഏഷ്യയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന നിരവധി പുസ്തകങ്ങളിൽ നിന്ന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്ന ഇതിൽ ഒന്നാവാൻ, DSE പ്രൈസ് ഒന്നും സുഗന്ധിക്ക് കിട്ടിയില്ലെങ്കിലും അതിലൊന്നാവാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. ഇപ്പോൾ രാജ് കമൽ ഷായെ പോലെ അല്ലെങ്കിൽ ഫാത്തിമ ഭൂട്ടോനെ പോലെ ഒക്കെ ഒരു വളരെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ കൂടെ എത്താൻ പറ്റിയിരുന്നു. മലയാളത്തിലും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം തന്നതും സുഗന്ധിയായി. വായനക്കാരുടെ പിന്തുണ തന്നെയാണ് ഏറ്റവും പ്രധാനം. 20 പതിപ്പുകൾ സുഗന്ധിയുടെ വന്നു കഴിഞ്ഞു. ധാരാളം വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഉൾപ്പെടെ 14 അവാർഡുകളൊരു സുഗന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള, ഇപ്പോൾ വയലാർ അവാർഡ് പോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള അവാർഡ് സുഗന്ധിക്കാണ്. അത് കിട്ടുന്ന സമയം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിനു മുമ്പ് പെട്ടിക്കോര വന്നപ്പോഴും സുഗന്ധി വന്ന ആദ്യത്തെ ചില വർഷങ്ങളിലൊക്കെ പലരും പറയുന്ന കേൾക്കാം, നിങ്ങളുടെ പുസ്തകം പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ, നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത്തവണ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുഗന്ധിക്ക് ആ അവാർഡ് കിട്ടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും വായനക്കാരിലേക്ക് കൂടുതൽ എത്തുന്നതിന് ഈ
ഇത്തരം അംഗീകാരങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് കൂടുതൽ ആളുകൾ വായിക്കുന്നതിലേക്ക് എത്തിക്കാൻ. സുഗന്ധി എഴുതാൻ തീരുമാനിച്ചതിന് ശേഷം ഇപ്പം ശ്രീലങ്കയിൽ പോയ സമയത്ത് ഉള്ള ഒരു അനുഭവം എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഈ ജാഫ്നയിൽ ഉള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് നമ്മൾ ശ്രീലങ്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പറയാൻ തയ്യാറാകുന്നില്ല. അരസിയിലെ പറ്റി പേശ വേണ്ട സാർ, നമുക്ക് സിനിമയെ പറ്റി പേശലാം. നമ്മൾ ഡ്രൈവറായിട്ട് കൂടെ വന്ന ആളാണ്. എത്ര നിർബന്ധിച്ചിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാകാതെ സിനിമ ഗോസിപ്പുകൾ പറയാൻ തയ്യാറാകും. വലിയൊരു ഭയം ആ നാട്ടിലാകെ പടർന്നു പിടിച്ചിരുന്നു. സുഗന്ധി പുസ്തകമായി വന്നതിന് ശേഷം 2 വർഷം മുമ്പേ ഞാൻ ശ്രീലങ്കയിൽ വീണ്ടും പോയിരുന്നു. ആ യാത്രയിലും ഇതേപോലെ തന്നെ ആ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നൊരു ഭീകരാവസ്ഥ ബോധ്യമായിരുന്നു. രാജപക്ഷെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നു കാണാൻ എനിക്ക് അവസരമുണ്ടായി. കൊളംബിൽ എയർപോർട്ടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. ഇലക്ഷൻ മീറ്റിങ്ങാണ്, ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതിലദ്ദേഹം സംസാരിക്കുമ്പോൾ വലിയൊരു ആവേശത്തോടു കൂടി 10,000-ക്കണക്കിന് ആളുകൾ ചുറ്റും നിന്ന് ജയ് ബേബാ വിളികൾ വിളി. എൻ്റെ കൂടെ വന്നിരുന്ന സുഹൃത്ത് പറഞ്ഞു, ഭയമാവുന്നു സർ, ഇദ്ദേഹം അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരും. പറഞ്ഞ പോലെ രാജപക്ഷെ വീണ്ടും ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യും. ശ്രീലങ്കയിൽ ബുദ്ധിസമാണ് അവരുടെ പ്രധാന മതമെങ്കിലും ബുദ്ധൻ്റെ പാരമ്പര്യത്തെയാണ് അവർ ആഘോഷിക്കുന്നതെങ്കിലും വലിയ തോതിൽ വയലൻസ് ഉള്ളിൽ വെച്ച് പുലർത്തുന്നവർ. പല ജംഗ്ഷനുകളിലും അല്ലെങ്കിൽ ഏകദേശം എല്ലാ ജംഗ്ഷനുകളിലും ബുദ്ധപ്രതിമകൾ കാണാം. ബുദ്ധൻ നിസ്സഹായമായി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. തൻ്റെ മുമ്പിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ശ്രീലങ്കൻ ഭരണവും അല്ലെങ്കിൽ ആ സമൂഹവും വലിയ തോതിൽ അന്ധവിശ്വാസങ്ങൾ മെച്ച പുലർത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും കേരളത്തിനോടൊപ്പം നിൽക്കുന്ന ഇടമാണ്. ആഹാരത്തിൽ, വസ്ത്രധാരണത്തിൽ, വിദ്യാഭ്യാസത്തിൽ ഒക്കെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുകൾ എടുത്ത് നോക്കിയാൽ കേരളത്തിനൊപ്പം നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ വിചിത്രമായ വിശ്വാസങ്ങൾ ഭരണകൂടം തന്നെ വെച്ച് പുലർത്തുന്നതിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതിയ ആനന്ദ സമരക്കൂൺ എന്ന കവി ആ ദേശീയ ഗാനം എഴുതിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഭാരതത്തിൻ്റെ ദേശീയ ഗാനം എഴുതിയ ജനഗണമെന്നെ എഴുതിയ ടാഗോറിന് അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരിക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും സംഭവിക്കില്ല നമ്മുടെ രാജ്യത്ത്. പക്ഷേ വളരെ പ്രബുദ്ധരെന്ന് പറയുന്ന ശ്രീലങ്കയിൽ അത് സംഭവിക്കുകയാണ്. ഇപ്പോഴല്ല, കുറേ കൂടെ കാലം മുമ്പെയാണ്. ആനന്ദ സമരക്കൂൺ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശിഷ്യനായിട്ട് ശാന്തിനികേതനിൽ ഉണ്ടായിരുന്ന ആളാണ്. ടാഗോർ ജനഗണമനയും അമർ ബംഗ്ലായും ഒക്കെ എഴുതിയ സമയത്ത് അദ്ദേഹം ടാഗോറിനോട് ആവശ്യപ്പെടുന്നത് എൻ്റെ നാടിൻ്റെ ഒരു ദേശീയ ഗാനം അങ്ങ് എഴുതി തരുന്നു. അപ്പോൾ ടാഗോർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വേണ്ട, എന്നേക്കാൾ അത് എഴുതാൻ യോഗ്യൻ നീ തന്നെയാണ്. ഇദ്ദേഹം ഒരു കവി മാത്രമല്ല, നല്ല പാട്ടുകാരനും കൂടിയാണ്. സമരക്കൂൺ ശ്രീലങ്കയിൽ തിരിച്ചെത്തിയതിന് ശേഷം എഴുതിയ നമോ നമോ മാതാ എന്ന ഗാനമാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സ്വാതന്ത്ര്യ സമര രംഗത്തൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ ആവേശത്തോടു കൂടി പാടിയിരുന്ന പാട്ടാണ്.
സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഔദ്യോഗികമായിട്ട് അത് ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിക്കും. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന വലിയ വയലൻസൊക്കെ ആ കാലത്തും തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അവിടുത്തെ ബുദ്ധിസ്റ്റ് സന്യാസിമാർ ഭരണകൂടത്തിനോട് പറയുന്നത് ഇതിനെല്ലാം കാരണം ഈ ദേശീയ ഗാനമാണ്. ആനന്ദ സമരക്കൂണിൻ്റെ ദേശീയ ഗാനം രാജ്യത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും എതിരാണ് എന്നവർ പറയും. അത് തിരുത്തണമെന്നാവശ്യപ്പെടും. ശ്രീലങ്കൻ പാർലമെൻ്റ് ആവശ്യം ചർച്ച ചെയ്യാം. കാരണമായിട്ട് ബുദ്ധി സന്യാസിമാർ പറയുന്നത് ഈ നമോ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ അക്ഷരം ന എന്നുള്ള അക്ഷരം ബുദ്ധിസ വിശ്വാസങ്ങളനുസരിച്ച് അശുഭ ലക്ഷണമുള്ളതാണ്. ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഹ്രസ്വാക്ഷരമാണ്. ഈ ഹ്രസ്വാക്ഷരത്തിൽ അശുഭ സൂചകമായ ഹ്രസ്വാക്ഷരത്തിൽ തുടങ്ങുന്ന ദേശീയ ഗാനമാണ് ശ്രീലങ്കയിലെ എല്ലാവിധ കലാപങ്ങൾക്കും ഹിംസകൾക്കും കാരണമെന്ന് പറയും. 57-ലോട്ടെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ആനന്ദ സമരക്കൂണിനോട് ആവശ്യപ്പെടുന്നു ഇത് തിരുത്തി എഴുതണം, നിങ്ങളുടെ ഈ ദേശീയ ഗാനം ഇങ്ങനെ രാജ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് തിരുത്തി എഴുതണമെന്നാവശ്യപ്പെടും. സമരക്കൂൺ സമ്മതിക്കുന്നില്ല. സമ്മതിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നാട്ടിലുള്ള കലാപങ്ങൾക്ക് മുഴുവൻ കാരണം തൻ്റെ താൻ എഴുതിയ ദേശീയ ഗാനമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് തിരുത്തി എഴുതാൻ പറ്റില്ല. വീണ്ടും പാർലമെൻ്റ് ഇതേ വിഷയം ചർച്ച ചെയ്യാം. ശ്രീലങ്കൻ പാർലമെൻ്റ് എടുക്കുന്ന ഒരു തീരുമാനം, നമ്മൾ ഇതിൻ്റെ പ്രതിഫലമായിട്ട് ആനന്ദ സമരക്കൂണിന് 1500 രൂപ കൊടുത്തതാണ്, ഇത് തിരുത്താൻ അദ്ദേഹത്തിൻ്റെ പെർമിഷനൊന്നും അവകാശമില്ല, നമുക്ക് തിരുത്താം. പാർലമെൻ്റ് യൂണിലാറ്ററലായിട്ട് ദേശീയ ഗാനം തിരുത്താനായിട്ട് തീരുമാനിക്കും. വലിയ തിരുത്തലൊന്നും അവർ ചെയ്യുന്നില്ല. അവർ ചെയ്ത തിരുത്ത് ഇതിൻ്റെ തുടക്കത്തിൽ ശ്രീലങ്ക മാതാ നമോ നമോ മാതാ എന്നാക്കിയിരുന്നു. ഞാൻ അവസാനം ശ്രീലങ്കയിൽ പോയി താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് സ്കൂളിൽ നിന്ന് കാലത്ത് 9 മണിക്ക് ഈ ദേശീയ ഗാനം കുട്ടികൾ ചൊല്ലുന്നു കേട്ടപ്പോൾ ആനന്ദ സമരക്കുണ്ണയാണ് ഓർത്തത്. കാലത്തവർ ചൊല്ലുന്നത് ശ്രീലങ്ക മാതാ നമോ നമോ മാതാ. ഗവൺമെൻറ് ശ്രീലങ്ക മാതാ നമോ നമോ മാതാ എന്നാക്കാൻ തീരുമാനിച്ച വിവരം അന്ന് വൈകുന്നേരത്തെ ന്യൂസിലാണ് ആനന്ദ സമരക്കുണ് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായിപ്പോയി. ഗവൺമെൻറ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം ഈ ഗാനം രാജ്യത്ത് വലിയ കലാപമുണ്ടാക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. അവർ എൻ്റെ തല വെട്ടിമാറ്റി മറ്റൊന്ന് വെച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് സിംഗളത്തിൽ എഴുതിയ കുറിപ്പിൻ്റെ അർത്ഥം. ഒരു കവി അമിതാവേശത്തോടു കൂടി എടുത്ത ഒരു തീരുമാനമായിട്ട് നമുക്കത് കാണാം വേണമെങ്കിൽ. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നും തോന്നാം. പക്ഷേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം താൻ എഴുതിയ വരികൾ വാക്കുകൾ ഒരു രാജ്യത്ത് കലാപമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തോന്നുന്ന വലിയൊരു വേദനയുണ്ട്. അതാണ് സത്യസന്ധനായ ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ആ നിഷ്കളങ്കനായ എഴുത്തുകാരൻ ചെയ്തു. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ശ്രീലങ്കൻ സമൂഹത്തിൽ ഇപ്പോഴും പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനോട് വലിയ അടുപ്പമുള്ള സ്ഥലമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോണേക്കാൾ അടുത്താണ് ശ്രീലങ്കയിലെ പല സ്ഥലങ്ങളുള്ളത്. ഈ ആഭ്യന്തര യുദ്ധം നടന്ന സ്ഥലങ്ങളുള്ളത് ആഹാരത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ നമ്മളോട് സാമ്യമുണ്ട് അവർക്ക്. പക്ഷേ അവിടെ നടന്ന വലിയൊരു കൂട്ടക്കൊല കേരളീയ സമൂഹത്തെ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്നതൊരു സത്യമാണ്. സുഗന്ധി എഴുതാൻ തന്നെ ഒരു കാരണം, അല്ലെങ്കിൽ എഴുതാൻ എനിക്ക് പ്രേരണയായൊരു കാര്യം അതാണ്. നമ്മൾ ഫലസ്തീനിൽ, ഇറാഖിൽ, അല്ലെങ്കിൽ
കാശ്മീരിൽ പലയിടങ്ങളിലും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾക്കും കൂട്ടക്കൊലകൾക്കുമെതിരെ വലിയ തോതിൽ കേരളത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനൊന്നും കുറച്ച് കാണുകയില്ല. പക്ഷേ ശ്രീലങ്കയിൽ ഈ വംശഹത്യ നടന്ന സമയത്ത് നമ്മൾ മലയാളികൾ അത്ര ശക്തമായിട്ട് ഇതിനോട് പ്രതികരിച്ചില്ല. പല കാരണങ്ങളുണ്ടാകും. പ്രധാന കാരണം എൽ ടി ടി രാജീവ് വധത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ എൽ ടി ടി മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിൽ അല്ല തമിഴ് വംശജരായി അവിടെ കൊല്ലപ്പെട്ടവരിൽ. ഞാൻ ഈ നോവൽ സമർപ്പിച്ചത് രജനി തിരുണഗാമയ്ക്കാണ്. രജനി 1989 സെപ്റ്റംബർ 21 തീയതി വെടിയേറ്റ് മരിക്കുകയാണ്. രജനി വെടിയേറ്റ് മരിക്കാനുള്ള കാരണം പുലികൾക്കും സിംഹളർക്കും ഇടയിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന്. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ചെയ്ത തെറ്റുകളെ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ മൂന്ന് വിഭാഗത്തിൻ്റെ ഇടയിൽപ്പെട്ട് ആകെ തകർന്നുപോയ ശ്രീലങ്കൻ ജനതയ്ക്ക്, ശ്രീലങ്കൻ തമിഴർക്ക് വേണ്ടി, ഈഴത്തമിഴർക്ക് വേണ്ടി അവർ സംസാരിച്ചു. അതിലുള്ള അതൃപ്തി മൂലം സമാധാനത്തിന് വേണ്ടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ വെടിവെച്ച് കൊല്ലുന്നത്. അവിടെ പോകുന്നത് വരെ എൻ്റെ മനസ്സിൽ മറ്റൊരു കഥയായിരുന്നു. അതിൽ വലിയൊരു മാറ്റം ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ സംഭവിക്കും. നമ്മൾ ലാബുലയിൽ പോയി സിഗിരിയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയുണ്ട്.